നമസ്കാരം ആധാറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അറിയിപ്പാണ് യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്നത് അതിൻ്റെ വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ആർക്കും പഴയതുപോലെ വളരെ എളുപ്പത്തിൽ ആധാർ കാർഡ് ലഭിക്കുകയില്ല കാരണം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമായവർ ആദ്യമായി ആധാർ അപേക്ഷിക്കുമ്പോൾ പാസ്പോർട്ടിന് സമാനമായ രീതിയിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുവാൻ യുണിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് അതോറിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് അതത് സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പാക്കും സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാരുമൊക്കെയാവും ഫിസിക്കൽ വെരിഫിക്കേഷന് നേതൃത്വം നൽകുന്നത് ജില്ലാ തലത്തിലും സബ് ഡിവിഷണൽ തലത്തിലും ഇവരെ നിയോഗിക്കും ആധാർ കാർഡിന് പുതുതായി അപേക്ഷിക്കുന്നവർ ബന്ധപ്പെട്ട ആധാർ കേന്ദ്രങ്ങളിലാണ് അപേക്ഷ നൽകേണ്ടത് സർവീസ് പോർട്ടൽ വഴിയുള്ള വെരിഫിക്കേഷന് മുൻപ് അപേക്ഷകളിലെ വിവരങ്ങളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും സർവീസ് പോർട്ടൽ വഴി ലഭിക്കുന്ന മുഴുവൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുന്നത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്മാരായിരിക്കും നൂറ്റി എൺപത് ദിവസത്തിനകം ആധാർ നടപടികൾ പൂർത്തിയാക്കുന്ന വിധത്തിലായിരിക്കും ഇതിൻ്റെ ക്രമീകരണങ്ങൾ നടക്കുക അതുപോലെ തന്നെ ആധാർ കാർഡിൽ ജനന തീയതി ഉണ്ടെങ്കിലും പ്രായം തെളിയിക്കുന്ന രേഖയല്ല ഇതെന്ന് യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പുതുതായി പ്രിന്റ് ചെയ്യുന്ന കാർഡുകളിൽ ഈയൊരു വിവരവും ചേർത്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പാസ്പോർട്ട് എടുക്കുമ്പോൾ പ്രായം തെളിയിക്കുന്ന രേഖകളിൽ നിന്ന് ഇപ്പോൾ ആധാർ കാർഡും ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും ആധാർ ഉപയോഗിക്കാം എന്ന ജനങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ അസ്വമിച്ചിരിക്കുകയാണ് പലവിധമായ ആവശ്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കേണ്ട ഒരു ബുദ്ധിമുട്ടാണ് ഇതുമൂലം വരാൻ പോകുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം